ഗോഡ് ബ്ലെസ് യു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഉപകാരവും പ്രയോജനവും ഉള്ള കാര്യമാണ് ഈ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അഡാപ്റ്റബിലിറ്റിയെക്കുറിച്ചാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ അതനുസരിച്ച് ഇണങ്ങിച്ചേരാൻ തക്കവണ്ണം നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൊറോണ വൈറസ് ഡിസീസ് 2019, അതിൻ്റെ ഷോർട്ട് ഫോമാണ് COVID-19. അത് ലോകത്തിൽ 210 രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട ചെറിയ ദ്വീപുകളൊഴികെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളിലും പടർന്നു പിടിച്ചു. പകർച്ചവ്യാധിയായി ലക്ഷക്കണക്കിന് ആളുകൾ രോഗബാധിതരായി. 10,000 ആളുകൾ മരിച്ചുപോയി. ഈ രോഗം മനുഷ്യലോകത്തിനെതിരെ ഒരു വെല്ലുവിളി പോലെ നിൽക്കുകയാണ്. ഇവിടെ മനസ്സുകൊണ്ട് ഭയപ്പെടാൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല. എന്നെ കയറിപ്പിടിക്കും, എൻ്റെ കുടുംബത്തെ കയറിപ്പിടിക്കും എന്ന് ശങ്കിക്കണ്ട. എന്നാൽ നമ്മൾ പ്രീക്കോഷൻസ് എടുക്കണം, അഡാപ്റ്റബിളാകണം നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച്. പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തിപരമായ ശുചിത്വം. മറ്റൊരു കാര്യമാണ് മനുഷ്യരുമായുള്ള സമ്പർക്കം. ഇതിനു വേണ്ടി ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചില രാജ്യങ്ങളിലെ ആളുകൾക്ക് ലോക്ക്ഡൗൺ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഹൗസ് അറസ്റ്റാണെന്ന് തെറ്റിദ്ധാരണയുണ്ട്. അഡാപ്റ്റബിൾ അല്ലവരും. നമ്മൾ പരിചയിച്ച ശീലങ്ങളിൽ നിന്ന് മാറാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പരിചയിച്ച ശീലങ്ങൾ മാത്രം ശരി എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ പരിചയിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാൽ അതിനെക്കുറിച്ച് ബുദ്ധിപൂർവം തീരുമാനമെടുക്കണം, വൈകാരികമായിട്ടല്ല. പല രാജ്യങ്ങളുടെയും നേതാക്കൾ ലാഘവ ബുദ്ധിയോടെയാണ് ഈ രോഗത്തെ നേരിട്ടത്. 2019 December 31 ചൈനയിൽ വുഹാൻ സിറ്റിയിലെ മത്സ്യ മാർക്കറ്റിൽ വെച്ച് ഉത്ഭവിച്ച കൊറോണ വൈറസ് വുഹാനിലൊക്കെ സ്ട്രിക്റ്റായിട്ട് വീടുകൾക്കകത്ത് ആളുകളെ ഇരുത്തുകയും വെളിയിൽ നിന്ന് പോലീസ് വീട് പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ട്രീറ്റിൽ കൂടെ ഒറ്റ വാഹനം പോകാൻ അനുവദിച്ചില്ല. ആ രാജ്യത്തിൻ്റെ ഭരണ സമ്പ്രദായം ഡെമോക്രാറ്റിക്കല്ല, അതുകൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയും. എന്നാൽ അവിടെ നിന്ന് യാത്ര ചെയ്തു വരുന്ന ആളുകൾ രോഗാണുക്കളുമായിട്ടാണ് വരുന്നത്. വുഹാനിൽ പഠിച്ചുകൊണ്ടിരുന്ന
ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസുമായിട്ട് എത്തുന്നത്. ഒരു മലയാളിയാണ്. എന്നാൽ അത്ഭുതകരമായി അവർക്ക് ആ രോഗത്തിൽ നിന്ന് സൗഖ്യമുണ്ടായി. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തു പോയ ആളുകൾ, അവർ സഞ്ചരിച്ച വാഹനങ്ങളിൽ അടുത്തിരുന്ന ആളുകൾ, ചുമയ്ക്കുന്നതിലൂടെ, തുമ്മൽ ഉണ്ടാകുന്നതിലൂടെ, ശ്വാസത്തിലൂടെ ഒക്കെ ഈ വൈറസിൻ്റെ അണുക്കൾ പുറത്തേക്ക് വരികയും മറ്റാളുകളിലേക്ക് പകരുകയും ചെയ്യും. എവിടെയെങ്കിലും കൈ തൊട്ടാൽ, അവിടെ മറ്റൊരാൾ, രോഗിയായ ഒരാൾ തൊട്ട സ്ഥലമാണെങ്കിൽ ഈ വൈറസ് അവിടെ കാണും, അത് കയ്യിൽ പിടിക്കും. ആ കൈ കൊണ്ട് മൂക്കോ വായോ കണ്ണോ മുഖമോ ഒക്കെ നമ്മൾ സ്പർശിക്കുമ്പോൾ രോഗാണുക്കൾ നമ്മിലേക്ക് പ്രവേശിക്കും. ഇന്ന് ഞാൻ രാവിലെ ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയാണ്. നല്ല കൗണ്ടറാണ്, വൃത്തിയുള്ള സ്ഥലമാണ്, ഭംഗിയാക്കിയിട്ടിരിക്കുകയാണ്. കൗണ്ടറിൽ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് നിന്നാണ് എൻ്റെ ആവശ്യം ടെക്നീഷ്യനോട് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, വളരെ ആളുകൾ, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവിടെ ചെന്നിട്ടുണ്ട്, എൻ്റെ പുറകിൽ ക്യൂവിൽ നിൽപ്പുണ്ട് വേറെ ആളുകൾ. ഈ പ്രതലത്തിൽ ആരൊക്കെ കൈവച്ചു എന്നെനിക്കറിയത്തില്ല. അവിടെ ഉണ്ടായിരുന്ന സോപ്പ് ലായനി എടുത്ത് ഞാൻ എൻ്റെ കൈകൾ കഴുകി. വേറെ ഒരാളും അത് ചെയ്തില്ല. വന്ന ആളുകൾ പകച്ചു നോക്കുക എന്നെ, ഇതെന്താ കാണിക്കുന്നു. അഡാപ്റ്റബിളാകാൻ ആൾക്കും മനസ്സില്ല. ഈ ഭാഗങ്ങളിലൊന്നും ഈ രോഗബാധയുടെ യാതൊരു ലക്ഷണവുമില്ല. എങ്കിൽ പോലും ഓരോ പരിതസ്ഥിതിയിൽ അതനുസരിച്ച് പെരുമാറാനുള്ള ശീലങ്ങൾ പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കണം. മാസ്ക് ധരിക്കണം. വെളിയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം. ഒന്നാമത്തെ പ്രശ്നമാണ് COVID-19 എന്ന അണുബാധ. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും വിവിധ രാജ്യങ്ങളിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സുണ്ട്, നേഴ്സസുണ്ട്, മറ്റ് ഹെൽത്ത് സ്റ്റാഫുണ്ട്. ഇവരെല്ലാം എപ്പോഴും ഈ അപകട ഭീഷണിയിലാണ്. ഏറ്റവും കരുതൽ ആ സമയത്തെടുക്കണം. അതുവരെ പരിചയിച്ച രീതിയല്ല. എക്സ്ട്രാ കെയർ എടുക്കണം. നമ്മൾ നേരത്തെ ചെയ്തു വന്ന രീതിയിൽ ഒരപകടവും ഇല്ല, മതി, ഞാനില്ലേ, എനിക്കൊന്നും പറ്റുകയില്ല എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ചേഞ്ച്, മനോഭാവം ചേഞ്ച് ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ് ലോക്ക്ഡൗൺ. നമ്മൾ സ്വീകരിച്ചിട്ടില്ലാത്ത, പരിചയിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. വീടിനകത്ത് മാസങ്ങളായി വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുക. നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ഞാനായിരുന്നെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടും.
എല്ലാ ദിവസവും പോകും. പ്രോഗ്രാമുണ്ട്, പല പ്രോഗ്രാമുണ്ട്, പല ശുശ്രൂഷകളുണ്ട്, പവർവിഷൻ്റെ ഓഫീസുണ്ട്, വിവാഹം നടത്തേണ്ട സ്ഥലങ്ങളുണ്ട്, സോഷ്യൽ ഫംഗ്ഷൻസുണ്ട്, പ്രസംഗിക്കേണ്ട സ്ഥലമുണ്ട്. എല്ലാ ദിവസവും ബിസിയാണ്, എല്ലാ ദിവസവും പ്രോഗ്രാമാണ്. വർഷങ്ങളായിട്ടത് പരിചയിച്ചിരിക്കുക. വർഷങ്ങളായിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി യാത്ര പുറപ്പെടുകയാണ്. ലോക്ക്ഡൗൺ വന്നപ്പോൾ പരിചയിച്ചതായതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും പ്രോഗ്രാമിന് പോകാൻ വേണ്ടി എന്നുള്ള നിലയിൽ ഡ്രസ്സപ്പ് ചെയ്തിരിക്കും. പരക്കകത്ത് തന്നെ, വീട്ടിൽ തന്നെ, ഇങ്ങോട്ടും പോകാൻ ഒക്കെയില്ല. പോകാതിരിക്കുന്നത് ഒന്ന് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. കൊറോണ വൈറസ് ഒരിക്കലും എൻ്റെ വീടിനകത്തേക്ക് കയറി വരത്തില്ല. കഥകടച്ചിട്ടിരിക്കുന്ന വീടിനകത്ത് കൊറോണ വൈറസിന് കയറി വരാൻ ഒരു വഴിയുമില്ല. കഥ തുറന്നു കിടന്നാൽ പോലും വഴിയില്ല. സമ്പർക്കത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. എൻ്റെ വീടിനകത്ത് വൈറസ് വരത്തില്ല എങ്കിലും വെളിയിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് കഴിയും. വെളിയിൽ ചെന്ന് ആളുകൾ കൂടുന്ന ഇടത്ത് നിന്ന് ആരാണ് അടുത്ത് നിൽക്കുന്ന അറിയത്തില്ല. വളരെ പെട്ടെന്നാണ് ഈ വൈറസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി, കൊറോണ വൈറസ് ബാധിച്ച 80% ആളുകൾക്ക് രോഗലക്ഷണങ്ങളില്ല. പക്ഷെ അവർ കാരിയേഴ്സാണ്. അവർക്ക് തന്നെ ചെറുക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവറുണ്ട്. രോഗലക്ഷണങ്ങൾ അവർക്ക് വരുന്നില്ല. നല്ല, അവരത് ക്യാരി ചെയ്യുകയാണ്. അണുക്കളെ അത് മറ്റാളുകളിലേക്ക് പകരുകയാണ്. അയാൾ ചുമച്ചില്ല, അയാൾക്ക് പനിയില്ല, അയാൾ തുമ്മിയില്ല. ഇതൊന്നും രോഗം ബാധിക്കാതിരിക്കാൻ കാരണമാകത്തില്ല. അയാൾ കാരിയറാണ് എങ്കിൽ അയാളിരുന്ന സ്ഥലത്ത് നമ്മളിരുന്നാൽ മതി. അയാളുമായിട്ട് അടുത്തിരുന്ന് സംസാരിച്ചാൽ മതി. സംസാരിക്കുമ്പോൾ തന്നെ വൈറസ് വെളിയിലേക്ക് വരും, വായുവിലേക്ക് വരും. ചുമക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റിയാണ് വരുന്നത്. കയ്യെ പറ്റി പിടിക്കുന്ന ആ വൈറസ് എത്ര വെള്ളം കൊണ്ട് കഴുകിയാലും പോകത്തില്ല. കാരണം കൊറോണ വൈറസിൻ്റെ ആവരണം ഓയിലിയാണ്, എണ്ണയാണ്, ഫാറ്റാണ്. വെള്ളം കൊണ്ട് കഴുകിയാൽ പിന്നെ എണ്ണ അവിടെ നിൽക്കും, എണ്ണമയം നിൽക്കും. സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പോകും. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകണം. അത് നല്ല ശീലമാണ്. എപ്പോഴാണെങ്കിലും കൈ കഴുകി വൃത്തിയായി വെക്കണം. കാരണം കൈകൊണ്ടാണ് നമ്മൾ പുസ്തകം എടുക്കണമെങ്കിൽ എടുക്കുന്നത്, പണം കറൻസിയൊക്കെ എടുക്കുന്ന കൈ കൊണ്ടാണ്. എവിടെയെങ്കിലുമൊക്കെ പിടിക്കും കൈയും കൊണ്ട്. കൈ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും. അത് ഏറ്റവും കൂടുതൽ ശുദ്ധിയാക്കണം. എന്നാലും ഇവിടെ അഡാപ്റ്റബിൾ ചെയ്യേണ്ട കാര്യം, വീടിനകത്ത് വെളിയിലേക്കുള്ള സാമൂഹ്യ സമ്പർക്കമില്ലാതെ എത്ര നാൾ ഇരിക്കേണ്ടി വന്നാലും ഇരിക്കാൻ തക്കവണ്ണം മനസ്സിനെ പരിശീലിപ്പിക്കണം. മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യണം. ഈ പ്രായം വരെ എന്ത് ഞാൻ ചെയ്തു വന്നു അത് മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ, ഞാൻ എങ്ങനെ അതിൽ നിന്നും മാറുന്നത് ചിന്തിക്കരുത്.
മനുഷ്യർക്ക് മാറാൻ കഴിയും, അവർ തീരുമാനിക്കണം. മലയാളികളെക്കുറിച്ചുള്ള പ്രത്യേകത, വളരെ പെട്ടെന്ന് അഡാപ്റ്റബിളാകുന്ന പ്രകൃതി അവർക്കുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലയാളി യുവതി യുവാക്കൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പോയിക്കൊണ്ടിരുന്നത് ജോലിക്ക് വേണ്ടി. ഭിന്നമായ ഭാഷയും സംസ്കാരവും കാലാവസ്ഥയുമുള്ള സ്ഥലങ്ങളും വലിയ സിറ്റികളും, വളരെ പെട്ടെന്ന് മലയാളികൾ അവിടുത്തെ ഭാഷ പഠിക്കും, അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കും, അനുസരിച്ച് എന്തും മാറ്റവർക്ക് വരണമെങ്കിലും വരുത്തും. അഡാപ്റ്റബിളാണ്. പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്കായി ഗൾഫ് നാടുകളിൽ നേരത്തെ പോയിട്ടുള്ള മലയാളികളെല്ലാം വളരെ ഭംഗിയായിട്ട് അറബിക് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരാണ്, പഠിക്കും. മലയാളികളുടെ പ്രത്യേകത അതാണ്. അമേരിക്കയിൽ പോയിട്ടുള്ളവർ ഇംഗ്ലീഷിൽ അമേരിക്കക്കാരെ ഉപയോഗിക്കുന്ന ശൈലിയിൽ, ആക്സെൻറ്റിൽ വളരെ പെട്ടെന്നാണ് സംസാരിക്കാൻ പ്രാപ്തരാകുന്നത്. അപ്പോൾ അതുവരെ ചെയ്തു വന്ന ശീലങ്ങൾ മാറ്റത്തില്ല എന്ന് വാശി പിടിക്കരുത്. അതുപോലെ ഇപ്പോൾ മാറ്റേണ്ട ഒരു ശീലമാണ്, വീടിന് വെളിയിലിറങ്ങി സഞ്ചരിക്കുക, കറങ്ങി നടക്കുക, ആരെയെങ്കിലുമൊക്കെ കൂട്ടിന് വിളിച്ച് വർത്തമാനം പറയുക, സമ്പർക്കം പാടില്ല, ടെലഫോണിൽ കൂടെ സംസാരിക്കാം. ടെലഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പലരും എന്നെ വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കുന്നത്? വിളിക്കുന്നത് എങ്ങനെയുണ്ട് പാസ്റ്ററെ, സുഖമായിട്ടിരിക്കുന്നോ? ഒന്നുമില്ലല്ലോ, പ്രയാസമൊന്നുമില്ലല്ലോ. എൻ്റെ മറുപടി, സുഖമായിട്ടിരിക്കുന്നു, ഒരു പ്രയാസമില്ല. വിളിച്ച ആളിനോട് ഞാൻ തിരിച്ചു തന്നെ ചോദിക്കും, അയാളും പറയും സുഖമായിട്ടിരിക്കുന്നു, പ്രയാസമൊന്നുമില്ല, പ്രാർത്ഥിക്കണേ. ഫോൺ വെക്കും. ഇതാണ് സംഭാഷണം. അതിനകത്ത് അപ്പുറത്തേക്ക് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഉൾവലിഞ്ഞു പോയിരിക്കുകയാണ് മനുഷ്യർ. എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, എന്തെല്ലാം കഥകൾ പറയാനുണ്ട്. മലയാളികളുടെ പ്രത്യേകതയാണല്ലോ കേട്ട് കേഴ്വികൾ പറഞ്ഞ് പരത്തുക. പുതിയ പുതിയ കാര്യങ്ങൾ സങ്കല്പിച്ചിട്ട് അത് സത്യമാണെന്നുള്ള രീതിയിൽ പറയുക, ഇതെല്ലാം ഇന്ന് കുറഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ കൂടുതൽ സമയം വാട്സപ്പ്, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ടെലിഫോണിൽ കൂടെ സംഭാഷണം നടത്തണം. പേടിക്കണ്ട, ഒരു വാചകം മാത്രം ചോദിച്ച് നിർത്തണ്ട, വേറെ എത്ര കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കോവിഡിനെ കുറിച്ച് തന്നെ പറയാമല്ലോ. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അത്ഭുതകരമായിട്ട് കോവിഡിൻ്റെ ഏറ്റവും മാരകമായ പ്രതികൂല സ്ഥിതി കുറഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ആദ്യം കോവിഡ് രോഗി വന്നത്. അതിനുശേഷം ഇറ്റലിയിൽ നിന്ന് വന്നൊരു കുടുംബം ഇതറിയാതെ പലയിടത്ത് പോയി, പലരുമായി ബന്ധപ്പെട്ടു. അവിടെയുള്ള വളരെ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചയും വരെ രോഗികളായി തീർന്നു. അങ്ങനെ അത് ഒരു വലിയ പ്രചരണമായി. വിമാനത്തിൽ യാത്ര ചെയ്തു വന്ന ആളുകൾ പലരും രോഗവാഹകരായിരുന്നു. ഡൽഹിയിൽ നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ഈ രോഗവിവരങ്ങളറിയാതെ ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ച് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അവരിൽ പലർക്കും
രോഗബാധയുണ്ടായി. എന്നാൽ കേരളത്തിൽ വളരെ ശുഷ്കാന്തിയോടെ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഡിസ്ട്രിക്ട് ഭരണാധികാരികൾ, ആരോഗ്യവകുപ്പിൻ്റെ ആളുകൾ, സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ആളുകൾ, റവന്യൂ ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, നേഴ്സസ്, ഹോസ്പിറ്റലുകൾ, ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കേരളത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി കെ ശൈല ടീച്ചർ ആദ്യ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് പുതിയനങ്ങളോട് മാധ്യമങ്ങളിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നത് ടീച്ചറായിരുന്നു. എവിടെയെങ്കിലും അസൗകര്യം അറിഞ്ഞാൽ അർദ്ധരാത്രിയാണെങ്കിലും അവിടെ ചെന്ന് അവിടുത്തെ MLA MP കലക്ടർ DMO ആദ്യമായവരെ വിളിച്ചു കൂട്ടി മീറ്റിങ്ങുകൾ നടത്തിയതിന് ശേഷം ക്രമീകരണം ചെയ്തിട്ടേ അവർ പോകത്തുള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെല്ലാം പിന്തുണ കൊടുക്കുക. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ജനങ്ങളെ സംബോധന ചെയ്യുന്നത്. അതിൻ്റെ പ്രോട്ടോക്കോൾ അങ്ങനെയാണ്. എന്നാൽ ശൈലജ ടീച്ചറിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് വളരെ അഭിനന്ദനം അർഹിക്കുന്നു. നിപ്പ വൈറസ് വന്നപ്പോഴും ഇതുപോലെ തന്നെയുള്ള കമ്മിറ്റ്മെൻ്റ് ആരോഗ്യവകുപ്പ് മന്ത്രി കാണിച്ചു. അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് ഇവിടെയുള്ള ഭരണകൂടവും ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ സംഘങ്ങൾ, സന്നദ്ധ സേനകൾ, അത് ചെറിയ കാര്യമല്ല, ഒന്നിച്ചു നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ആദ്യമായി ഇന്ത്യയിൽ തന്നെ ഒരു ഇന്നോവ കാറിൻ്റെ ഉൾഭാഗങ്ങൾ ക്രമീകരിക്കുകയും വെളിയിൽ നിന്നാൽ വെളിയിൽ നിൽക്കുന്ന ആളുകൾ സംസാരിക്കുന്ന കാര്യം അകത്ത് കേൾക്കത്തക്കവണ്ണം മൈക്രോഫോണുകൾ ഫിറ്റ് ചെയ്തു. ഇതിനകത്തിരിക്കുന്ന ആളുകൾ പറയുന്ന വെളിയിൽ കേൾക്കാം. അങ്ങനെ രോഗികൾ ഈ കാറിനടുക്കൽ വന്നാൽ മതി. ഹെൽത്ത് വർക്കേഴ്സുണ്ട് കാറിനകത്ത്, ഡോക്ടേഴ്സ്, നേഴ്സസ് രോഗികളെ പരിശോധിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ, മാർക്കറ്റുകളിൽ എവിടെ ആളുണ്ടോ അവിടെ ചെന്ന് പരിശോധിക്കാൻ. ഈ ഒരു ഇന്നോവ കാർ വേണം എന്ന് പറഞ്ഞപ്പോൾ ആരും കൊടുക്കാനില്ലായിരുന്നു. നമ്മുടെ സഭയിലെ, നെടുമ്പുറ സഭയിലെ നോബിൾ എന്ന പേരുള്ള ഒരു യുവാവ് ഈ സന്നദ്ധ സംഘത്തിൽപ്പെട്ടയാളാണ്. ആരംഭം മുതൽ തന്നെ, ഇപ്പോൾ എല്ലാ വെള്ളപ്പൊക്ക കാലത്തും അതിൽ പ്രവർത്തിച്ചിരുന്ന ഉന്നത ബിരുദധാരിയാണ്. അയാൾ തൻ്റെ വാഹനം കൊടുത്തു, ഇതുപയോഗിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള മനുഷ്യർ ആ സാഹചര്യത്തോട് അനുസരിച്ച് ഇണങ്ങുന്നവരാണ്, മനസ്സുമാറുന്നവരാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ സാഹചര്യം അനുസരിച്ച് മനസ്സിനെ മാറ്റണം. ലാഘവബുദ്ധിയോട് ഇതിനെക്കുറിച്ച് പറയുന്ന രാഷ്ട്ര നേതാക്കളുണ്ട്. അത് ഫലിതം പോലെ മാത്രമേ തോന്നുകയുള്ളൂ. ആ വാക്കുകളല്ല, സീരിയസ് ആയിട്ട് നമ്മുടെ ലൈഫ്, അതാണ് നമുക്ക് വലുത്. നമ്മുടെ ലൈഫിന് സുരക്ഷിതത്വം ഉണ്ടാകണം. കേരളത്തിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട്, വിടുതലുണ്ടായി എന്ന് ഞാൻ സമ്മതിക്കുകയില്ല. പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10,000-ക്കണക്കിന് ദൈവമക്കളുടെ പ്രാർത്ഥന, രാവും പകലുമുള്ള പ്രാർത്ഥന, കണ്ടിന്യൂസ് പ്രാർത്ഥന, പ്രയർ ചെയിൻ, ഉപവാസ പ്രാർത്ഥന, ദിവസങ്ങൾ
നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന, തമ്മിൽ കണ്ടിട്ടല്ല, ടെലിഫോണിൽ കൂടെ മാത്രം ബന്ധപ്പെട്ടു നടന്ന പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി ഈ കേരളത്തിലെ ഹീലിങ്ങിലുണ്ടായി എന്ന് ഞാൻ അറിയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അത്ഭുതകരമായ പരിപാലനം ദൈവം തരട്ടെ. ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട ആർക്കും തന്നെ ഈ രോഗബാധ ഉണ്ടാകാതെ ദൈവം കാവൽ ചെയ്യട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.